ഈശ്വമിശേക്ക് സ്തുതിയായിരിക്കട്ടെ. 2023-24 അർദ്ധവാർഷിക പരീക്ഷ, സൺഡേ സ്കൂൾ മതബോധന അർദ്ധവാർഷിക പരീക്ഷ, ക്ലാസ് 8. അതിൽ ഒന്നാമത്തെ ചോദ്യം, മിശിഹ പ്രദാനം ചെയ്ത രക്ഷയുടെ ഫലം സ്വന്തമാക്കാനുള്ള മാർഗം, കൂദാശകൾ. എക്ലേസിയ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹം. ആദിമസഭയുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്ര ബിന്ദു, ഈശ്വമിശിഹയുടെ ഉത്ഥാനം. 2023-24 വർഷത്തിലെ മതബോധന ആപ്തവാക്യം, ക്രിസ്തു ദർശനം ജീവിത നവീകരണത്തിലൂടെ. സന്യാസ ജീവിതത്തിൻ്റെ പിള്ളത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന സ്ഥലം ഈജിപ്ത്. ബ്രാക്കറ്റിൽ നിന്നും ശരിയായ ഉത്തരം എടുത്ത് എഴുതുക. പാപത്താൽ നഷ്ടമായ ആത്മീയ ജീവൻ വീണ്ടും നമുക്ക് ലഭ്യമാക്കാൻ തരുന്ന കൂദാശ, അനുരഞ്ജന കൂദാശ. ഡീക്കൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? സേവകൻ. നമ്മുടെ രൂപതയിൽ 141-ാമത്തെ ഇടവകയായി പ്രഖ്യാപിക്കപ്പെട്ട പള്ളി, അരവത്തൂർ. വിശ്വാസത്തിലേക്ക് കടന്നു വരാനുള്ള വാതിൽ, മാമോദീസ. തോമാസ് ലിഹ സ്ഥാപിച്ച അരപ്പള്ളി ഏത്? തിരുവാങ്കോട്. വിശ്വാസത്തിലേക്ക് കടന്നുള്ള വാതിൽ ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്, സുവിശേഷ പ്രഘോഷണം ആണ് കേട്ടോ, മാമോദിസയല്ല, സുവിശേഷ പ്രഘോഷണം. ചേരുമ്പടി ചേർക്കുക. മിശിഹായുടെ ശരീരം, സഭ. ശ്രേഷ്ഠമായ ആരാധന, വിശുദ്ധ കുർബാന. തിബേരിയസ്, 12 കുട്ട. അന്ത്യോക്യ, വിശുദ്ധ പൗലോസ്. ഇനി നിത്യജീവൻ പ്രാപിക്കാനുള്ള മാർഗം എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് പേജ് നമ്പർ 19 ക്വസ്റ്റ്യനാണ്. ഏ നിത്യജീവൻ പേജ് നമ്പർ 19. അതിൽ ഈശോയാണ് ലോകരക്ഷകൻ എന്ന് വിശ്വസിക്കുകയും അവിടുത്തെ വചനം അനുസരിച്ച് ജീവിക്കുകയുമാണ് നിത്യജീവൻ പ്രാപിക്കാനുള്ള മാർഗം. അടുത്ത ക്വസ്റ്റ്യനാണ്, ആരാണ് പ്രവാചകൻ എന്നുള്ളതിന് വ്യക്തമായി നമ്മൾ പഠിച്ചതാണ്, ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞ് അത് മനുഷ്യരിലേക്ക് എത്തിക്കുന്നവരാണ് പ്രവാചകന്മാർ. അത് പേജ് നമ്പർ 51 കണ്ട, ദൈവത്തിൻ്റെ ഹിതം ജനങ്ങളെ അറിയിക്കുന്നവരാണ് പ്രവാചകൻ. ഇത്ര എഴുതിയാൽ മതി, പേജ് നമ്പർ 51. അടുത്ത്, അപ്പോസ്തലന്മാരുടെ പ്രധാന ദൗത്യങ്ങളേവ? അത് 3 പോയിൻ്റ്സ് ആണ്, സുവിശേഷം അറിയിക്കുക, ജ്ഞാനസ്നാനം നൽകുക, നയിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വിശുദ്ധ കുർബാന ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന? അത് പേജ് നമ്പർ 42, ചാപ്റ്റർ 6 നോക്കിയേ. വിശുദ്ധ കുർബാന ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന, കണ്ട പേജ് നമ്പർ 42. പുരോഹിതജനമായ സഭയുടെ പരമോന്നതമായ ആരാധന പരിശുദ്ധ കുർബാനയാണ്. ശിരസ്സായ മിശിഹ തൻ്റെ ശരീരമായ സഭയോട് ചേർന്ന് നിത്യപിതാവിനെ അർപ്പിക്കുന്ന പരമോന്നതമായ ആരാധനയാണ് വിശുദ്ധ കുർബാന. അതേസമയം മിശിഹയോട് ചേർന്ന് അവിടുത്തെ ശരീരമായ സഭ അർപ്പിക്കുന്ന ആരാധനയുമാണ് വിശുദ്ധ കുർബാനയിൽ. നിത്യപുരോഹിതനായ ഈശോ മിശിഹയുടെ ജീവിതത്തിൽ ഇതിൻ്റെ പീഡാനുഭവം, മരണത്തിലും സംസ്കാരത്തിലും ഉത്ഥാനത്തിലും നാം പങ്കുചേരുന്നു. വെരി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്, പേജ് നമ്പർ 42. അടുത്ത, കുംഭസാരത്തിനുള്ള ജപം എഴുതുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, വിശ്വാസം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ചാപ്റ്റർ 3 23 പേജിൽ വിശ്വാസം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഓക്കെ, തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം. ഈ പ്രത്യുത്തരം സ്നേഹസമർപ്പണത്തിലൂടെയാണ് പ്രകടമാകുന്നത്. പെന്തക്കുസ്തായിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച അപ്പോസ്തല പ്രമുഖനായ വിശുദ്ധ പത്രോസിൻ്റെ പ്രസംഗം കേട്ട ജനം ഹൃദയം നുറുങ്ങി പത്രോസിനോടൊപ്പം മറ്റ് അപ്പോസ്തലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്താപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും എന്ന ഉത്തരം. അടുത്ത ചോദ്യമാണ്, ആത്മാവിനാൽ നയിക്കപ്പെടാൻ നാം എന്ത് ചെയ്യണം? പേജ് നമ്പർ 31. ആത്മാവിനാൽ നയിക്കപ്പെടാൻ നാം എന്ത് ചെയ്യണം? നോക്ക്, പേജ് നമ്പർ 31. ആത്മാവിനാൽ നയിക്കപ്പെടാൻ നാം ആത്മാവിൻ്റെ പ്രചോദനങ്ങളനുസരിച്ച് ജീവിക്കണം. ദൈവപ്രമാണങ്ങളുടെയും തിരുസഭയുടെ നിയമങ്ങളുടെയും അധികാരികളുടെ നിർദ്ദേശങ്ങളുടെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ഈ പ്രചോദനങ്ങളെ വിധേയത്തോടെ നാം സ്വീകരിക്കണം. നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ നാം ദുഃഖിപ്പിക്കരുത്, നിർവീര്യമാക്കരുതെന്നും തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അവിടെ തുടങ്ങി പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അവിടെ വരെ ലാസ്റ്റ് എസ്സേ ക്വസ്റ്റ്യൻ വന്നാൽ നോക്കിയേ, 7 ചാപ്റ്ററിലെ എസ്സേ ക്വസ്റ്റ്യനാണ്, ക്രിസ്തീയ പങ്കുവയ്ക്കൽ. 7 ചാപ്റ്ററിലെ പങ്കുവയ്ക്കൽ, അതിൽ നമ്മൾ ആദ്യം തന്നെ മിശിഹായുടെ പങ്കുവയ്ക്കലും ജീവിതത്തിലും പ്രബോധനത്തിലും എന്നുള്ളത് എഴുതുക. ഒരു പ്രസംഗ രൂപേണയാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഈ ആദിമസഭയുടെ മാതൃക എഴുതുക. അതിനുശേഷം ആദിമസഭയുടെ പ്രബോധനം, 3 ചോദ്യത്തിൻ്റെ ഉത്തരം അതിൻ്റെ ഉള്ളിൽ കൊള്ളിക്കുക. അതുമാതിരി ഉത്ഥാനത്തിലുള്ള പ്രത്യാശ, പങ്കുവയ്ക്കാനുള്ള പ്രേരണ, അതെഴുതുക. പിന്നെ പങ്കുവയ്ക്കുന്ന സഭ, മദർ തെരേസേനെ പറ്റി എഴുതുക. അതുമാതിരി കുഷ്ഠരോഗിയായിട്ട് അവർക്ക് വേണ്ടി ജീവിച്ച് അവർക്ക് വേണ്ടി മരിച്ച ഫാദർ ഡാമിയൻ, പിന്നെ അനാഥർക്ക് ആലംബമായി തീർന്ന വിൻസെൻ്റ് ഡി പോള്, കാരുണ്യപ്രവർത്തനങ്ങൾ വഴി ലോകത്തിന് അമ്മയായി മാറിയ മദർ തെരേസ എന്നിവയ്ക്കും അഭിമാന താരങ്ങളാണ്. ഇത്രയും എഴുതി കഴിഞ്ഞാലാണ് ഇതിൻ്റെ ആൻസറുകൾ വരുന്നത് കേട്ടോ. താങ്ക് യു. ഇപ്പോൾ 8 23-24 അക്കാദമിക് ഇയറിലെ മതബോധന അർദ്ധവാർഷിക പരീക്ഷയുടെ ആൻസേഴ്സാണ്. എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.